തിരുവനന്തപുരം നഗരസഭ വഴി പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകിയിരുന്ന ക്ഷേമ പദ്ധതികളിൽ നടന്നത് ഒരു കോടി നാല് ലക്ഷം രൂപയുടെ ക്രമക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പട്ടികജാതി വകുപ്പ് നടത്തിയ ഓഡിറ്റിലാണ് കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ പ്രധാന പ്രതിയായ എൽ ഡി ക്ലർക്ക് യു ആർ രാഹുലിന്റെയും സുഹൃത്തുക്കളുടെയും ഇരുപത്തിനാല് അക്കൗണ്ടുകളിലേക്കാണ് പണം വകമാറ്റിയതെന്നാണ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് നിർദ്ധനരായവർക്ക് സർക്കാർ നൽകുന്ന ധനസഹായമാണ് ഒരു ഉദ്യോഗസ്ഥനും താൽക്കാലിക ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്തത് നഗരസഭ വഴിയാണ് വിവാഹ ധനസഹായം വിവാഹ ധനസഹായം പഠനമുറി നിർമ്മാണം ചികിത്സാ സഹായം വെള്ളപ്പൊക്ക സഹായം എന്നിവയ്ക്കാണ് പട്ടികജാതി വകുപ്പ് ധനസഹായം നൽകിയിരുന്നത് പട്ടികജാതി വകുപ്പിൽ നിന്നും നഗരസഭയിലേക്ക് ഡെപ്യൂട്ടേഷൻ എത്തിയ എൽ ഡി ക്ലർക്കർ രാഹുലും എസ് സി പ്രൊമോട്ടർമാരും ചേർന്നാണ് പണം തട്ടിയത് അപേക്ഷകരുടെ പേരുണ്ടെങ്കിലും അക്കൗണ്ട് നമ്പറുകളെല്ലാം രാഹുലിന്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടേതുമാണ് ഇങ്ങനെ വിവിധ പദ്ധതികൾ വഴി അർഹരുടെ കൈകളിലേക്ക് എത്തേണ്ട ഒരു കോടി നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രതികൾ വകമാറ്റിയത് ഇരുപത്തിനാല് അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയിരിക്കുന്നതെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് നൂറ്റി എമ്പത് അപേക്ഷകരുടെ പണം തട്ടിയെന്നാണ് വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ജില്ലാ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെ വിവിധ ധനസഹായത്തിനായി അപേക്ഷിച്ചവരുടെ പട്ടിക പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ട്രഷറിയിൽ നിന്നുള്ള പണമിടപാടിൻ്റെ രേഖകളും പരിശോധിക്കുന്നുണ്ട് ഓരോ അപേക്ഷയും പരിശോധിച്ചാലേ ഇരുപത്തിനാല് അക്കൗണ്ടിന് പുറമേ മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയിട്ടുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം